കനത്ത മഴയിൽ തിരുവനന്തപുരത്തെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കിഴക്കേക്കോട്ട ചാല മാർക്കറ്റിൽ വെള്ളം കയറി എം ജി പ്രദീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി പ്രദീഷ് ഗുഡ് മോർണിംഗ് ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം മഴ നേരത്തെ ക്രിസ്റ്റീനയും ഞാനും പറയുകയായിരുന്നു കുറേ വല്ലാത്ത ചൂടായിരുന്നു മഴ പെയ്യുമ്പോൾ ഒരു ആശ്വാസമുണ്ട് മനസ്സൊക്കെ ഒന്ന് തണുർത്തു എന്ന് പറയുന്നത് പോലെ പക്ഷേ ഈ പറയുന്ന പ്രശ്നങ്ങൾ വല്ലാത്ത വെള്ളക്കെട്ട് രൂപപ്പെടുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ തന്നെ വലിയ ദുരിതമുണ്ടാകുന്നു ഗതാഗത തടസ്സമുണ്ടാകുന്നു ഇന്നിപ്പോൾ രാവിലെ അവിടെ എന്താണ് അവസ്ഥ ആ സ്മിത ക്രിസ്റ്റീന ഗുഡ് മോർണിംഗ് ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഉഷ്ണച്ചൂട് ഉഷ്ണതരംഗം ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു ഇത് മാറി വേനൽമഴ എത്തിയതോടുകൂടി തന്നെ വെള്ളക്കെട്ടുകളും മഴക്കെടുതികളും സംസ്ഥാനത്ത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഒരു രണ്ട് ദിവസമായി ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ മഴ വലിയ തോതിൽ തിരുവനന്തപുരം നഗരത്തെ ബാധിച്ചത് ഇന്നലെ നിർത്താതെ പെയ്ത മഴയിലാണ് തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം അട്ടക്കുളങ്ങര കരമന റോഡിന് സമീപമാണ് ഈ റോഡിന് സമീപം മുഴുവൻ ഇപ്പോൾ വെള്ളക്കെട്ടാണ് ഈ പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ തന്നെ ഈ റോഡിന് പുറത്തേക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി എടുത്ത ഓടകളും മറ്റ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ഈ പാതി വഴിയിലാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഈ വെള്ളം പോകാനുള്ള യാതൊരു സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടില്ല അതാണ് ഇത്രത്തോളം വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം എന്നതാണ് നാട്ടുകാർ പറയുന്ന ഈ കാര്യം മേഖലയിലുള്ള വീടുകളിലുള്ളവർ എല്ലാം തന്നെ പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത് ഈ മണക്കാട് ആറ്റുകാൽ ഭാഗത്ത് നിന്ന് കരമനയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു പ്രധാന റോഡാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ റോഡ് മുഴുവൻ ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ് ഈ സമീപത്ത് നിരവധി വീടുകളുണ്ട് കടകളുണ്ട് ഈ വീടുകളിലേക്കും കടകളിലേക്കും എല്ലാം തന്നെ വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് ഇത്രത്തോളം വെള്ളം ഈ പല ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്നൊന്നും തന്നെ ഈ വീട്ടിൽ നിന്ന് മാറാൻ കഴിയാത്ത കഴിയാത്തൊരു സാഹചര്യമാണ് ഈ വീ ാർക്ക് ഉണ്ടായിരുന്നത് രാവിലെ ആണ് കൂടുതൽ ആളുകളും ഇത്രത്തോളം വെള്ളക്കെട്ട് ഉണ്ടായ കാര്യം പോലും അറിയുന്നത് ഈ സമീപത്തെ ചാലാ മാർക്കറ്റിന്റെ പല ഭാഗങ്ങളിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ റോഡിന്റെ മറുവശത്തേക്ക് ചെന്നാൽ അവിടെയും രൂക്ഷമായ വെള്ളക്കെട്ടാണ് ചാലാ മാർക്കറ്റിന്റെ ഭാഗമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെയും ഇത്രത്തോളം ആളുകൾ ഒരു ഒരു ദുരന്തം അല്ലെങ്കിൽ അത്രത്തോളം ഒരു മോശം അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ആളുകൾ ഉള്ളത് കാരണം നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം അത്രത്തോളം ആളുകൾ താമസിക്കുന്നത് 就拿。 ഒരിടത്താണ് ഇത്രത്തോളം വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത് ചാലാ മാർക്കറ്റിലേക്ക് പോകാൻ കഴിയുന്ന ഒരു റോഡ് കൂടിയാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് ഇന്നലെ പെയ്ത മഴയിലാണ് ചാല മാർക്കറ്റിലേക്കും വെള്ളം കയറിയിട്ടുള്ളത് അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്നാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്ന കാര്യം ഓടകൾ കൃത്യമായി നവീകരിച്ചിരുന്നില്ല തന്നെ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്ന് നേരത്തെയും നാട്ടുകാർ പറഞ്ഞിരുന്നു അതിന്റെ ഫലമായി തന്നെയാണ് ഇപ്പോൾ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത് നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് ോറഞ്ച് ആണ് വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ സാധ്യത അതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ കൂടുതൽ ഈ വെള്ളം ഇവിടേക്ക് പോകാനുള്ള വരാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ വെള്ളക്കെട്ടുള്ള മേഖലയിൽ താമസിക്കുന്നവർ അത്തരത്തിൽ മഴ കൂടുതൽ കനത്താൽ മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുള്ളത് കൃത്യമായി ഈ മഴക്കെടുതികളെയും ഒപ്പം ഈ വലിയ സർക്കാരിന് ഇതിനോടകം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് അവരുടെ ഒരു ബുദ്ധിമുട്ട് ഈ മഴ മുന്നൊരുക്കങ്ങളൊക്കെ കാര്യമായി നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും രണ്ട് മഴ വീഴുമ്പോഴേക്കും ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് വലിയ സങ്കടമാണ് അല്ലെ കാരണം നമുക്കിങ്ങനെ മാറി നിന്ന് പറയുമ്പോൾ എത്രത്തോളം അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകും എന്നറിയില്ല പക്ഷെ അവിടെ ജീവിക്കുന്നവരുടെ കാര്യം വലിയ കഷ്ടമാണ് പ്രത്യേകിച്ച് ഈ മലിനജലത്തിലൂടെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെങ്കിലും വീട്ടിലേക്കൊക്കെ വെള്ളം കയറുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു പ്രതികരണം അവിടെയുള്ള ഒരാളുടെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകേണ്ടത് ഇതുണ്ട് നമുക്കൊന്ന് നോക്കാം അവരുടെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് രാത്രി ഒരു ഒൻണ്ടര മണിക്ക് നല്ല വെള്ളം എന്താ വെള്ളം പോയി നിറയെ നഷ്ടമായി ഇങ്ങനെ വെള്ളം വരും അറിഞ്ഞുകൂടാ എല്ലാവരും പൊടുപൊടാ പൊടുവിടാ എളിച്ചപ്പോടാ അത്രയും നന പുതു ഓട പണിഞ്ഞതിനു ശേഷം ഇവിടെ അടച്ചു വെച്ചിരിക്കുകയാണ് പൂർണ്ണമായി പണി ചെയ്യുന്നില്ല ആ നിൽക്കുകയാണ് ഇത് ഇത് അപ്പോഴേ ില്ല ശരി അപ്പോൾ അതാണ് വലിയ സങ്കടമാണ് അല്ലേ പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച പോലും ജോലിക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് ആ ചേച്ചി അപ്പം വലിയ കഷ്ടപ്പാടാണ് എത്രയും പെട്ടെന്ന് തന്നെ അധികൃതർ ഇതിനൊരു പരിഹാരം ആദ്യം കാണട്ടെ പിന്നീട് മറ്റിടങ്ങളിലൊക്കെ തന്നെ ഈ മഴ മുന്നൊരു ഒരുക്കങ്ങൾ അത് കൂടുതൽ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് ചെയ്യട്ടെ സംസ്ഥാനത്ത് മഴ കനക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്